സിപിഐ കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ഗോപാലകൃഷ്ണൻ ശർമ്മ വാർഷിക ദിനാചരണം നടന്നു. സിപിഐ നേതാവും മുൻ ഡെപ്യൂട്ടി സ്പീക്കറും ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന പി കെ ഗോപാലകൃഷ്ണന്റെ 12-ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സിപിഐ കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം സമുദായ മതനേതാക്കൾ പ്രസ്താവനകൾ നടത്തുന്നത് ഉചിതമല്ലെന്ന് വത്സരാജ് പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് വിവാദ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മതജാതി ധ്രുവീകരണത്തിന് ആക്കം കൂട്ടാൻ സംഘപരിവാറിന് വഴിവെട്ടുന്നവർ അവർക്കുകൂടി കുഴിതോണ്ടുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സിപിഐ മണ്ഡലം സെക്രട്ടറി ടി കെ സുധീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി ശിവാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വൈരുദ്ധ്യാത്മക വിശകലന രീതിയും ആ വൈരുദ്ധ്യാത്മകത എവിടെയുണ്ടോ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് പുരോഗമന സമൂഹത്തിന്റെ കടമ. വൈരുദ്ധ്യാത്മകത ഇല്ലാത്തതൊക്കെ സ്വീകരിക്കേണ്ടതുമില്ല എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. ആ മാർസിയൻ ശൈലി എന്ന് പറയുമ്പോൾ ഈ വൈരുദ്ധ്യാത്മകതയുണ്ട്. ആ വൈരുദ്ധ്യാത്മകമായ വിശകലന രീതിയിലൂടെയാണ് കേരളത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയ തമിഴകത്തിന്റേതുൾപ്പെടെയുള്ള ചരിത്രത്തെ ആറ്റി കുറുക്കിയെടുത്ത് മലയാള സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ സമ്മാനിച്ചതാണ് കേരളത്തിന്റെ സാംസ്കാരിക. ഇ ടി ടൈസൺ മാസ്റ്റർ എംഎൽഎ, ടി പി രഘുനാഥൻ, പി വി മോഹനൻ, കെ എസ് ജയ, അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ എന്നിവർ സംസാരിച്ചു.